ജീവിക്കാൻ വേണ്ടി ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് പോകുന്നവരാണ് നമ്മുടെ നാട്ടിലെ ഓരോ പ്രവാസികളും. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണും. അതായത് ഗൾഫിലേക്ക് പോകുമ്പോൾ ഓരോ പ്രവാസികളുടെയും മനസ്സിലുള്ളത് വീട്ടുകാർക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, നല്ലൊരു വീട് വയ്ക്കണം, വീട്ടുകാരെ പൊന്നുപോലെ നോക്കണം. അതിനൊക്കെ വേണ്ടി തന്നെയാണ് അവിടെ പോയി ചോര നീരാക്കി പണിയെടുക്കാം എന്നുള്ളൊരു മനസ്സിൽ തന്നെയാണ് ഓരോ പ്രവാസികളും ഇവിടെ നിന്ന് വിമാനം കയറി പോകുന്നത്. എന്നാൽ അതൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് വെറും കറുത്ത പുകയായി മാറുകയാണ്. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് ഇതിന്റെ കാരണം? സോ സാഡ് ടു ടെൽ യു വൺ തിങ്, അതായത് ആട് ജീവിതം പോലെ ഒരു പ്രവാസികളുടെ ഒരു കഷ്ടപ്പാട് എടുത്ത് കാണിച്ച ഒരു സിനിമ, ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഒറ്റ ഒരുത്തൻ കാരണം 50 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. 50 പേരുടെ ജീവൻ. ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം പാർത്ഥൻ രവി. ഇന്നലെ നമ്മൾ കണ്ടതാണ് 24 പേരുടെ മൃതദേഹങ്ങൾ എയർപോർട്ടിൽ എത്തിച്ചപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ, ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. അതിലുള്ള പല മലയാളികൾക്കും കൊച്ചു കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്, ഒരു ഒരു 4 വയസ്സ്, 5 വയസ്സ്, 3 വയസ്സ് പ്രായം. എന്തായാലും നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് നോക്കാം. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? കുവൈത്തില് രാവിലെ 6 മണി സമയം, 6 മണി എന്ന് പറയുമ്പോൾ അധികം ആരും ഉറക്കം എഴുന്നേൽക്കാത്തൊരു സമയം. ആ സമയം ഒരു ബിൽഡിംഗ് അങ്ങ് പെട്ടെന്ന് വെറും കറുത്ത പുകയോടുകൂടി നിന്ന് കത്തയാണ്. നിന്ന് കത്തുന്നെന്ന് പറഞ്ഞാൽ ചുറ്റിലും ആളനക്കൊന്നുമില്ല, ആ ബിൽഡിംഗ് അങ്ങ് കത്തുന്നു. ആ ബിൽഡിംഗിന്റെ അകത്തുനിന്ന് കുറെ കരച്ചിലും വിളികളും. ശരിക്കും ഈ ലൊക്കേഷൻ എവിടെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുവൈത്തിലെ ഒരു മിഡിൽ പ്ലേസ് ആയ മംഗാഫിന് അടുത്തുള്ള ഒരു കടൽ തീരത്താണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഈ ബിൽഡിംഗ് ഉള്ള പരിസരം നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഹോട്ടലുകളുണ്ട്. അതുപോലെ തന്നെ മെയിൻ തിങ് അവിടെ എല്ലാം അതിഥി തൊഴിലാളികളാണ്. അതായത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ വന്ന ജോലി ചെയ്യാൻ വന്ന ആൾക്കാരാണ് അവിടെ കൂടുതലും താമസിക്കുന്നത്. ഈ കുവൈത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു 70% മൈഗ്രേറ്റഡ് പീപ്പിളാണ്. അതായത് അവിടെ പോയി ജോലി ചെയ്ത് താമസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അതിലൊരു 50% നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ് കൂടുതലും. ഇനി നമുക്ക് ആ ബിൽഡിങ്ങിനെ കുറിച്ച് പറയാം. അതായത് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു 6 നില കെട്ടിടമാണ്. ഈ ബിൽഡിങ്ങിനകത്തുണ്ടായിരുന്നത് 196 പേരാണ്. അതായത് ഇതിൽ മെജോറിറ്റി ഇന്ത്യക്കാരും ബാക്കി ഫിലിപ്പീൻസ്, പാകിസ്ഥാനി, അഫ്ഗാനിസ്ഥാനി, ബംഗാളി, അങ്ങനെയുള്ള കുറേ പേര്. ഇനി ഈ ബിൽഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ബിൽഡിംഗ് കത്താനുള്ള കാരണം. അതായത് ഈ ബിൽഡിങ്ങില് ഓരോ റൂമുണ്ട്. റൂം ഓരോരുത്തർക്ക് കിടക്കാനായിട്ട് ഓരോ ക്യാബിൻ പോലെ അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാബിൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാർബോർഡ് ഷീറ്റ് കൊണ്ടാണ്. കാർബോർഡ് ഷീറ്റ്, അതും ഫ്ലെയിമബിൾ കാർബോർഡ് ഷീറ്റ്. 1 മിനിറ്റ് ഒരു തീപ്പെട്ടിക്കുള്ളിൽ എടുത്തിങ്ങനെ പിടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ കാർബോർഡ് ഷീറ്റിൽ കത്തും. അത്രയും ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു കാർബോർഡ് ഷീറ്റാണ് ഉപയോഗിച്ചത്. ഇതുണ്ടാക്കിയവന്മാർ പൈസ ലാഭിക്കാൻ വേണ്ടി. സാധാരണ എങ്ങനെയാണ് ഒരു റൂം, ഒരു ചെവര് കാണാം, ഒരു ബ്രിക്ക് കൊണ്ടുള്ള ചെവര്. ഇനി എങ്ങനെയാണ് തീ പിടിച്ചെന്ന് നോക്കാം. ഈ ബിൽഡിങ്ങിൽ ഒരു റൂള് പോലും ഫോളോ ചെയ്തിട്ടില്ല. അതായത് കുവൈത്തിൽ ഒരുപാട് സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്, അതൊന്നും ഫോളോ ചെയ്യാതെയാണ് ഈ കണ്ട കെട്ടിടങ്ങളെല്ലാം കെട്ടിപ്പടുത്തു വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യക്കാരാണ് ഇതെല്ലാം ചെയ്തത്. ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ കുവൈത്തിൽ ഒരു റൂളുണ്ട്, ആ റൂളിനെ പറ്റി പറയുമ്പോൾ ഓ ഇതൊക്കെ നമ്മൾ ഇത്ര കണ്ടിട്ടുണ്ട്. അതാണ് ഈ ഇന്ത്യക്കാരന്മാരുടെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു ബിഗ് മിസ്റ്റേക്ക്. ഗ്രൗണ്ട് ഫ്ലോറിലൊരു റൂമുണ്ട്, സെക്യൂരിറ്റി റൂം. ഈ റൂമിലാണ് ആ ബിൽഡിങ്ങിലുള്ള എല്ലാ കറണ്ട് കണക്ഷൻ പോയിട്ടുള്ളത്. അതായത് എല്ലാ വയറിന്റെ കണക്ഷൻ ഈ റൂമിലാണ് ഉള്ളത്. അങ്ങനെ ഇരിക്കെ ഇവിടുത്തെ ഒരു വയറിൽ നിന്നും ഒരു സ്പാർക്ക് ഉണ്ടായി. ഇനി നോക്കിക്കഴിഞ്ഞാൽ ആ റൂമിന്റെ അകത്ത് വെച്ചിരുന്നത് സിലിൻഡേഴ്സ് ആണ്. അതായത് ഗ്യാസ് സിലിൻഡേഴ്സ്. യാതൊരു തര പ്രിവെന്റീവ് മെഷേഴ്സും ഇല്ലാതെ അതിനകത്ത് വെച്ചിരുന്നത് ഗ്യാസ് സിലിൻഡേഴ്സ് ഇങ്ങനെ അടുക്കി 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 വെച്ചേക്കുവാണ്. റൂൾസ് നോട്ട് ഫോളോവിഡ്. അതായത് ആ ബിൽഡിങ്ങിലുള്ള ഒരു നിയമങ്ങളും പാലിച്ചിട്ടില്ല. ഒരു ബിൽഡിംഗ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അതിന്റെ ഒരു റൂളും പാലിച്ചിട്ടില്ല. അങ്ങനെ ഈ സ്പാർക്കിൽ നിന്നും ആ ഗ്യാസ് സിലിൻഡേഴ്സുമായിട്ട് ഫ്യൂസ് ചെയ്ത് വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാണ്. പൊട്ടിത്തെറി മീൻസ് അവിടെ ഫുള്ള് തീ പടർന്നു പിടിക്കുകയാണ്. ഈ തീ നിമിഷം നേരം കൊണ്ട് മുകളിലേക്ക് ആളിക്കെത്താൻ തുടങ്ങി, മുകളിലുള്ള ഫ്ലോറിലേക്ക് എത്താൻ തുടങ്ങി. അവിടെ അറിയാലോ ഫുൾ കാർബൺ ഷീറ്റാണ്. മനസ്സിൽ വിചാരിക്കുന്ന ഒരു നിമിഷം കൊണ്ട് തന്നെ അവിടെ ഫുൾ തീ പടരുകയാണ്. തീ കാർബൺ ഷീറ്റ് ആയതുകൊണ്ട് അവിടെ ഫുൾ കറുത്ത പുക. കറുത്ത പുക എന്ന് പറയുമ്പോൾ ഒന്നും കാണാൻ വയ്യ. ഇലക്ട്രിസിറ്റി ഇല്ല, ഒന്നുമില്ല, എല്ലാം കട്ടായി. അവിടെ ഒരു വെട്ടം പോലും ഇല്ല. അതും അതിരാവിലെ എല്ലാവരും പണിയെടുത്ത് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന സമയം.
എന്നാൽ കുറച്ചു പേർ. ഇനിയാണ് ഇതിന്റെ മെയിൻ സംഭവം, എന്തുകൊണ്ടാണ് ഈ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതെന്നുള്ളത് ഇനിയാണ്. ഇത്രയും നേരം വന്നില്ല. സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ എമർജൻസി എക്സിറ്റ് ഉണ്ട്. ധാരാളം പേര് ഈ തീ കണ്ട് എഴുന്നേറ്റ് ഇതെന്താടാ പാടെന്ന് പറഞ്ഞിട്ട് അവര് ഓടി രക്ഷപ്പെടാൻ നോക്കി, എമർജൻസി എക്സിറ്റിലേക്ക് പോയി. എമർജൻസി എക്സിറ്റ് ലോക്ക് ആയിരുന്നു. ലോക്ക്, വലിയൊരു മിസ്റ്റേക്കാണ് ഇവിടെ സംഭവിച്ചത്. എമർജൻസി എക്സിറ്റ് എന്തിനാണ്? എന്തിനാണ് ഫയർ എക്സിറ്റ്? എന്തിനാണ് ഫയർ എക്സിറ്റ്? അതായത് ഒരു ബിൽഡിംഗിൽ തീ കത്തി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എമർജൻസി എക്സിറ്റ് വെച്ചിട്ടുള്ളത്. ആ എമർജൻസി എക്സിറ്റ് പോലും ലോക്ക് ആയിരുന്നു. റൂൾസ് നോട്ട് ഫോളോഡ്. എമർജൻസി എക്സിറ്റിന്റെ ഡോർ ചെക്ക് ചെയ്തിട്ടില്ല. അത് ലോക്കായിരുന്നു. എമർജൻസി എക്സിറ്റ് ലോക്കായിരുന്നു. അത് അതുമൂലമാണ് ഇത്രയും വലിയൊരു അപകടം അവിടെ ഉണ്ടായത്. അതിൽ ഒരുപാട് പേര് എമർജൻസി എക്സിറ്റിലേക്ക് ഓടിയപ്പോൾ എമർജൻസി എക്സിറ്റ് തുറക്കാൻ പറ്റിയില്ല. ലോക്കായിരുന്നു. ഫുൾ പുകയും കരിയും, ഒന്നും കാണാനും വയ്യ. ഇതിൽ ഒരുപാട് പേര് രണ്ടാമത്തെ നിലയിൽ നിന്നും മൂന്നാമത്തെ നിലയിൽ നിന്നും എടുത്ത് ചാടി കൈയും കാലും ഒക്കെ ഒടിഞ്ഞു. ധാരാളം പേരുടെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു. ഒരുപാട് കേസാലിറ്റീസ് ഉണ്ടായി. ഈ ചാടാൻ കഴിയാത്ത കുറേ പേര്, അതായത് അതിനകത്ത് പെട്ടുപോയ കുറേ പേരാണ് ഈ തീയിൽ വെന്ത് മരിച്ചത്. അതായത് ഒന്ന് കണ്ണ് തുറന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന്റെ നിമിഷ നേരം കൊണ്ട് ആ ബിൽഡിംഗ് മുഴുവൻ നിന്ന് കത്തയാണ്. 196 പേരുള്ളതിൽ ഒരുപാട് പേർക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടായി. അതുപോലെ തന്നെ 50 പേരുടെ ജീവനും നഷ്ടപ്പെട്ടു. ഇനി ഈ ബിൽഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ കാഷ്വാലിറ്റീസ് 100 ആണ്. അതിൽ 50 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപാട് പേര് ഗുരുതരാവസ്ഥയിലാണ്. 45 ഇന്ത്യക്കാരന്മാരാണ് മരിച്ചത്. ബാക്കി ഒരു പാകിസ്ഥാനി, 3 ഫിലിപ്പീൻസ്, പിന്നെ വേറെ ഏതോ 2 രാജ്യത്തുള്ളവരാണ്. 24 മലയാളികളാണ് മരിച്ചത്. ഇനി ഇതിന്റെ റീസൺ, ആയിട്ട് കുവൈത്തിലെ ഒരു ഒഫീഷ്യൽ എടുത്തു പറയുന്നത് ഈ കമ്പനിയുടെ, അതായത് ഈ ബിൽഡിംഗിന്റെ റൂൾസ് പറഞ്ഞ ഒരു റൂൾ പോലും ഫോളോ ചെയ്തിട്ടില്ല. വളരെ സത്യമുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഈ കമ്പനി ആരാണ്, ആരാണ് ഈ പ്രൊഡ്യൂസർ, എന്താണ് ഇതിലെ ശരിക്കും സത്യം എന്നുള്ളത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ പൈസ പിശുക്കിയത് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവാൻ കാരണം. അതായത് കുറച്ച് ക്യാബിൻ പോലെ കെട്ടിയ സമയത്ത് ഒരു ബ്രിക്ക് കൊണ്ട് ഒരു വാൾ കെട്ടാനായിട്ട് അധികം പൈസയാവും. അതുകൊണ്ട് അത് ലാഭിക്കാനായിട്ട് ചുമ്മാ കാർഡ്ബോർഡ് ഷീറ്റുകൾ അടിച്ച് ഒരു ക്യാബിനെ ഉണ്ടാക്കിയിട്ട്. ഇനി ഇതിന്റെ ഓണർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NBTC എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇതിന്റെ ഓണർ കെ ജി എബ്രഹാം, ദി ഗോഡ് ലൈഫ് എന്ന സിനിമയിലെ പ്രൊഡ്യൂസർമാർ. അതിൽ 5-6 പ്രൊഡ്യൂസർമാരുണ്ട്. അതിലൊരാൾ KG എബ്രഹാം. ഈ KG എബ്രഹാമാണ് NBTC എന്ന കമ്പനിയുടെ ഉടമ. ഇനി KG എബ്രഹാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, 22-ാമത്തെ വയസ്സിൽ കുവൈത്തിലേക്ക് ചെന്ന് അവിടെ കുറെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കിയപ്പോൾ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരെ കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി അവർക്ക് വിസയൊക്കെ ഏർപ്പാടാക്കി കൊടുത്ത് അങ്ങനെ അവർക്ക് ജോലി കൊടുത്ത് അവിടെ ഒരു കമ്പനിയായിട്ട് കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യമാണ് KG എബ്രഹാമിൻ്റെ. ഇദ്ദേഹത്തിന് കൊച്ചിയിലൊരു ഹോട്ടലുണ്ട്. അതും 5-സ്റ്റാർ ഹോട്ടൽ, ക്രൗൺ പ്ലാസ. അത്തരം ഒരു 5-സ്റ്റാർ ഹോട്ടൽ നടത്തുന്ന ഒരാൾക്ക് സേഫ്റ്റിയെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അവർക്കറിയായിരിക്കും എന്തൊക്കെയാണ് വേണ്ടതെന്ന്. എന്നിട്ടും ഒരു റോഡ് പോലും ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇനി ഇതിന്റെ പേരിലായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു കുവൈറ്റ് ഒഫീഷ്യൽ. അതായത് ഇത്തരം റൂൾസ് ഫോളോ ചെയ്യാതെ നടക്കുന്ന ഒരു സംഭവത്തിൽ അവിടുത്തെ ആർക്കും പങ്കില്ലാതെ ഒരു ചതി അവിടെ ഒരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് ഒരു കുവൈറ്റ് ഒഫീഷ്യൽ അറസ്റ്റിലായിട്ടുണ്ട്. പിന്നെ 2 മലയാളികൾ, 2 ഇന്ത്യൻസ്. NBTC എന്ന കമ്പനി ലീസിനെടുത്ത കെട്ടിടമാണ് ഈ കെട്ടിടം. ലീസിന്, അതായത് നമുക്ക് അവിടെ പോയിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് സ്വന്തമായിട്ട് എടുത്ത് അല്ലെങ്കിൽ ഒരു കെട്ടിടം വയ്ക്കാനായിട്ട് ഭയങ്കര ലീഗൽ കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഒരു കമ്പനി NBTC എന്ന കമ്പനി ലീസിനെടുത്തതാണ്. അതായത് ഒരു ബിൽഡിംഗ് മൊത്തമായിട്ട് ലീസിനെടുത്തതാണ്. NBTC ഈ ഒരൊറ്റ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. 100-ഓളം ക്യാമ്പുകളുണ്ട്. 15,000-ത്തോളം വർക്കേഴ്സാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും അക്കോമഡേഷനൊക്കെ ഉണ്ട്. എന്നാൽ എല്ലാത്തിലും ഇതുപോലെയുള്ള കനന്തിരിവുകളായിരിക്കും കാണിച്ചിട്ടുള്ളത്, സ്വഭാവം ഇതാണെങ്കിൽ. അതായത് പണം വന്ന് തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ആർക്കും പറയാൻ പറ്റും. NBTC ഒരു റൂളുകളും ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ള കുറ്റം കുവൈറ്റ് ഗവൺമെന്റ് NBTC എന്ന കമ്പനിക്ക് മേലിൽ ചാർത്തിയിട്ടുണ്ട്. അതെന്തായാലും സത്യമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് എന്തായാലും മിക്കവാറും അവിടുത്തെ ലൈസൻസ് ഒക്കെ കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യ പോലെയല്ല കുവൈറ്റ്. അവിടെ കുറച്ചും കൂടി നല്ല സ്ട്രോങ് റൂൾസും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ റൂൾസൊക്കെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ തെറ്റാണ്. അതുപോയിട്ട് ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. KG എബ്രഹാമിന് അറിയാം, അതായത് ഇന്ന റൂൾസ് ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. കാരണം
വർഷങ്ങളായിട്ട് അവിടെ പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി പണക്കാരനായ ഒരാളാണ്. അപ്പൊ അവിടുത്തെ റൂൾസിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാമായിരിക്കും. എന്നിട്ടും കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടി നടത്തിയ ഒരു കൊള്ള, അതിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞത് കുറെ പാവം മനുഷ്യരുടെ. നമ്മുടെ ഇന്ത്യക്കാരല്ല, ഏത് രാജ്യത്തുള്ള ആൾക്കാരാണെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയി ഇതേപോലെ ലേബർ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും നല്ല അക്കോമഡേഷൻ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. നമ്മളിവിടെ നോക്കുമ്പോൾ അവൻ ഗൾഫുകാരൻ, അവർ ഒരുപാട് പൈസ, പക്ഷെ എങ്ങനെയാണ് ഈ പൈസയൊക്കെ ഉണ്ടാകുന്നത്? അവരവിടെ കിടന്ന് ചോര നീരാക്കി കഷ്ടപ്പെടുന്ന പൈസയാണ് ഈ പൈസ. അതുകൊണ്ട് നമ്മൾ ഓരോ ഗൾഫുകാരനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് കൊടുക്കേണ്ട മര്യാദ നമ്മൾ കൊടുക്കുക. എന്തായാലും ഇതൊരു ദാരുണമായ ഒരു സംഭവമാണ്. അതായത് ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു മലയാളിയുടെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടത് 50 ഇന്ത്യക്കാരന്മാരുടെ, അല്ല 45 ഇന്ത്യക്കാരും ബാക്കി 5 വിദേശ രാജ്യത്തുള്ളവരുടെ ജീവനാണ്. വളരെ സങ്കടമായ ഒരു കാഴ്ചയാണ്. ഇനി ഇതിന്റെ സൊല്യൂഷനായിട്ട് കുവൈറ്റ് ഗവൺമെന്റ് കുറച്ച് തുക കൊടുക്കും, അതുപോലെ തന്നെ യൂസഫ് അലി സാർ 5 ലക്ഷം രൂപ, നരേന്ദ്രമോദി 2 ലക്ഷം രൂപ, കേരള ഗവൺമെന്റ് 5 ലക്ഷം രൂപ, പിന്നെ ഈ കമ്പനി NBTC ഒരു തുക കൊടുക്കും. പക്ഷെ കോടികൾ കൊടുത്താലും ഈ പോയ ജീവനും പകരമാകില്ല. കോടികൾ കൊടുത്താലും ഈ പോയ ജീവനൊന്നും പകരമാകില്ല. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വരാം.